ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ക്യാരറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ക്യാരറ്റ് ചിപ്സ് ആണ്. ഞാൻ ഓവനിൽ വെച്ചിട്ട് ഹെൽത്തി വേർഷൻ നോക്കിയിട്ട് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന അത്ര എണ്ണ കുടിക്കില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാരറ്റ് ചിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ ക്യാരറ്റ് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത്. ഒരു ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാരറ്റ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് പീൽ ചെയ്ത് കളഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഞാൻ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ടാപ്പിയോക്ക ചിപ്സൊക്കെ മാതിരി പൊട്ടറ്റോവും അങ്ങനെ കട്ട് ചെയ്യാറുണ്ട്. അപ്പം അതേമാതിരിയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ തിന്നായിട്ടാണ്, എത്ര തിന്നായിട്ട് ഞാൻ മാക്സിമം എത്ര തിന്നാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും തിന്നാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ക്യാരറ്റിനെ രണ്ടാക്കി കട്ട് ചെയ്തു നടുവേ, പിന്നെ ആ ഒരു നീളത്തിലാണ് ഞാൻ വെക്കുന്നത്. ഇനി അതിനെ ഹാഫ് ആക്കിയിട്ട് ഞാൻ കാണുന്നുണ്ടല്ലോ, അതേപോലെ ഞാൻ തിന്നായിട്ട് അരിഞ്ഞ് എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഇതേപോലെ തിന്നാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഞാൻ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഓവൻ 180 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ. ചിലതെല്ലാം വലുതും ചിലതെല്ലാം ചെറുതുമായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പം ചിലതെല്ലാം നല്ല ക്രിസ്പായിട്ടും നല്ല തിന്നായിട്ട് കട്ട് ചെയ്തത് നല്ല ക്രിസ്പായിട്ടും കുറച്ചുള്ളത് കുറച്ച് സോഫ്റ്റ് ആയിട്ടും വരും. നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു 180 ഡിഗ്രി സെൽഷ്യസിൽ. അപ്പം പ്രീഹീറ്റ് ആവട്ടെ. ഞാൻ കുക്കി ഷീറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് കുക്കി ഷീറ്റ് എടുത്തു അത്രേ ഉള്ളൂ, എടുത്ത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ, ഉപ്പ്, കുരുമുളക് പൊടി. അപ്പം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. അപ്പോൾ ഒരു 1-2 ടീസ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ക്യാരറ്റ് ഞാൻ ഫുഡി ടോക്കിലും അല്ലാതെയും ഇപ്പോൾ ക്യാൻസറിൻ്റെ റെസിപ്പീസിലും പറഞ്ഞതല്ലാതെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ശരിക്കും. പിന്നെ ഞാൻ ഈ ക്യാരറ്റ് പൊതുവെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, കുറച്ച് പിക്കി ഈറ്ററാണ് ഞാൻ. തോരനിലും അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. പക്ഷേ ചിപ്സ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ടോസ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുക്കി ഷീറ്റിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. കുക്കി ഷീറ്റിൽ വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഇല്ലെങ്കിൽ എന്താ പറയുക, നല്ല ക്രിസ്പായിട്ട് വരില്ല. മേലേക്ക് മേലേക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി ഇറങ്ങിയിട്ട് അത് വെന്ത് മാത്രമേ വരുള്ളൂ, ക്രിസ്പായിട്ട് വരില്ല. അതുകൊണ്ട് ചെറിയ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാൻ. ഞാൻ ഒരു ബാച്ച് വെച്ചു, ഇനി കുറച്ചുകൂടെ ബാക്കി ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് സെക്കൻഡ് ബാച്ചിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ട്, ഓവൻ പ്രീഹീറ്റായി വന്നിട്ടുണ്ട്, ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്നല്ലെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 6 മിനിറ്റിന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ സെക്കൻഡ് ബാച്ച് 200 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടിട്ട് ഒരു 6 മിനിറ്റാണ് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. ഇതൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്യുന്നുണ്ട്. 15 മിനിറ്റ് ടൈമർ ഇട്ടെങ്കിലും 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല ക്രിസ്പായിട്ട് വന്നപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. ഓക്കെ, അപ്പം ഇത് മുഴുവൻ ബേക്കായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് തുറന്നിട്ട് സെക്കൻഡ് ബാച്ച് കൂടെ വെച്ച് കൊടുക്കാം. ഇത് സെക്കൻഡ് ബാച്ചാണ് ആയി, രണ്ട് ബാച്ചും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തിട്ട് ഞാൻ പ്ലഗ് ഓഫ് ചെയ്തു എടുക്കുകയാണ് നമ്മുടെ കുക്കി ഷീറ്റ്. കണ്ടോ, നല്ല ക്രിസ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചൂടുണ്ട്, ചൂടാറിയാലേ നല്ല ക്രിസ്പായിട്ട് വരുള്ളൂ. ഇപ്പോഴും ആ ഓവൻ തുറന്ന് അങ്ങനെ എടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് വരും, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യട്ടെ. സെർവ് ചെയ്തിട്ട് കണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ചിപ്സ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത് ഒരു കെച്ചപ്പോ മയോണൈസോ വെറുതെ കഴിക്കാനും ഒക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.